പി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ ഫെബ്രുവരി 22 പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷകളിലെ വരുന്ന അവാർഡുകൾ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ടോപ്പിക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് അവാർഡുകൾ അതിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2020 അവാർഡുകൾ പഠിക്കുമ്പോൾ അതിൽ പ്ലേലിസ്റ്റിൽ അവാർഡ് എന്ന അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2020 ഒരു അവാർഡിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ 2020 സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് റിവിഷൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കാണും. അപ്പോൾ അതും നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അതിനുമുമ്പായിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ലോക വ്യാപാര സംഘടന WTOയുടെ മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ്? അപ്പോൾ ഉത്തരം എൻഗോസി ഒക്കോൻജോ ഇവാലയാണ്. എൻഗോസി ഒക്കോൻജോ ഇവാലയാണ് WTOയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ വനിതാ മേധാവി. ഭഗവത്ഗീത പ്രധാനമന്ത്രിയുടെ ചിത്രം, അതുപോലെ തന്നെ 25,000 ഇന്ത്യക്കാരുടെ പേരുകൾ എന്നിവ അടങ്ങുന്ന ISRO വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹത്തിൻ്റെ പേരാണ് സതീഷ് ധവാൻ സാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ താളിയോല രേഖ മ്യൂസിയം സ്ഥാപിക്കാൻ പോകുന്നത് കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ് സ്ഥാപിക്കാൻ പോകുന്നത്. അടുത്തിടെ വിരാട് കോഹ്ലി ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലക്ക് ആരുടെ ഏറ്റവും കൂടുതൽ ഹോം ഗ്രൗണ്ട് വിജയങ്ങൾ എന്ന റെക്കോർഡാണ് ഒപ്പമെത്തിയത്? അപ്പോൾ MS ധോണിയുടെ റെക്കോർഡിനൊപ്പമാണ് എത്തിയത്. മനുഷ്യാവകാശ കൗൺസിലിൻ്റെ ഉപദേശക സമിതി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ? ഉത്തരം അജയ് മൽഹോത്രയാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ ചെയർപേഴ്സണാണ് അജയ് മൽഹോത്ര. ഇനി നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യ ചോദ്യം ഇതാണ്, സംസ്ഥാനത്തെ ആദ്യ പട്ടികജാതി പട്ടികവർഗ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ആരംഭിച്ചത് എവിടെയാണ്? ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വ്യക്തികൾക്കുള്ള വർക്കിംഗ് വുമൻസ് ഹോസ്റ്റല് ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പേരൂർ കടയിലാണ്. പുറത്ത് നോക്കുക, തിരുവനന്തപുരത്ത് പേരൂർ കടയിലാണ് ആരംഭിച്ചത്. അപ്പോൾ സ്ഥലം ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു ഹോസ്റ്റലിൻ്റെ പേര് നൽകിയിരിക്കുന്നത് PK റോസ്റ്റിയുടെ പേരാണ്. PK റോസ്റ്റിയുടെ പേരാണ് ഈ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിന് നൽകിയിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വികത കുമാരനിലെ നായിക ആയിട്ടുള്ള വ്യക്തിയാണ് PK റോസി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ഒരു ഹോസ്റ്റലിന് നൽകിയിട്ടുള്ളത്. ഇത് തിരുവനന്തപുരത്ത് പേരൂർ കടയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവാരാണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് വനിതാ സിംഗിൾസ് കിരീട ജേതാവിനെ പഠിച്ചത്. നവോമി ഒസാക്കയാണ് 2021 വർഷത്തിലെ ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ വനിതാ സിംഗിൾസ് നേടിയത്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് പുരുഷ സിംഗിൾസ് കിരീടം. അപ്പോൾ ജേതാവ് നൊവാക് ജോക്കോവിക്കാണ് 2021 ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. അപ്പോൾ ഒരു വർഷത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് 2021 വിജയമായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന പേരാണ് നവോമി ഒസാക്കയും അതുപോലെ തന്നെ നൊവാക് ജോക്കോവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവാർഡുകൾ വർഷം എഴുതുമ്പോൾ അതിൻ്റെ ഓർഡറിൽ തന്നെ എഴുതി വെച്ചാൽ ഏത് മാച്ച് ഏത് കാലഘട്ടം നടന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവാർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സെർബിയൻ താരമാണ് ജോക്കോവിക്ക്, ഫൈനലിൽ റഷ്യൻ താരമായ ഡാനിൽ മെദ്വദേവിനെയാണ് തോൽപ്പിച്ചത്. ഓർത്ത് നോക്കുക, ഫൈനലിൽ റഷ്യൻ താരമായ ഡാനിൽ മെദ്വദേവിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ 9th ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണ്, നൊവാക് ജോക്കോവിക്കിൻ്റെ 9th ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണ്. ഇപ്പോൾ റാഫേൽ നദാലിന് ശേഷം ഒരു ഗ്രാൻഡ് സ്ലാമിലെ ഏറ്റവും കൂടുതൽ വിജയമെന്ന റെക്കോർഡിൽ 2nd ഇപ്പോൾ വ്യക്തികളുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഒരു ഗ്രാൻഡ് സ്ലാമിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ, 9 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണ് നൊവാക് ജോക്കോവിച്ച് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ടോട്ടൽ നോക്കുമ്പോൾ 18 ഗ്രാൻഡ് സ്ലാമുകളാണ് ഇപ്പോൾ നൊവാക് ജോക്കോവിക്കിൻ്റെ പേരിലുള്ളത്.
അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ നേടിയിട്ടുള്ളത് രണ്ട് വ്യക്തികളാണ്. 20 ഗ്രാൻഡ് സ്ലാമുകളുമായിട്ട് റാഫേൽ നദാലും അതുപോലെ തന്നെ റോജർ ഫെഡററുമാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ നേടിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ 18 ഗ്രാൻഡ് സ്ലാമുകളായിട്ട് രണ്ടാം സ്ഥാനത്താണ് നൊവാക് ജോക്കോവിക് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഫാക്റ്റുകളായിട്ട് പഠിച്ചു വെച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ്, 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവാണ് നൊവാക് ജോക്കോവിക്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം മിസ്സായിപ്പോയി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020-2019 ഗ്രാൻഡ് സ്ലാമുകൾ വിജയികളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെച്ചുള്ളൂ. അപ്പോൾ അത് മെൻസ് ടൈറ്റിലും ഇതേപോലെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. 2020-2019 വർഷത്തിലെ വിജയികളുടെ അതുപോലെ തന്നെ ടൂർണമെൻറ്റിന് പേരാണുള്ളത്. അപ്പോൾ അതിൽ 2020 വിംബിൾഡൺ നടന്നിട്ടില്ല, കോവിഡ് മൂലം വിംബിൾഡൺ മാച്ച് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2020 3 ഗ്രാൻഡ് സ്ലാമുകൾ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി കർഷകർക്കുള്ള വിവരങ്ങളുമായി ആരംഭിക്കുന്ന കാർഷിക FM റേഡിയോ നിലയം ഏതാണ്? അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ കാർഷിക FM റേഡിയോ ആണ് കുട്ടനാട് FM. അപ്പോൾ കുട്ടനാട് FM ആണ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കാർഷിക FM റേഡിയോ. അപ്പോൾ അത് അടുത്തിടെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഓർത്തുവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, കുട്ടനാട് FM 90.0 എന്നാണ് അതിൻ്റെ ഫുൾ നാമം, കുട്ടനാട് FM 90.0. അപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പാണ് ഈ ഒരു FM റേഡിയോയുടെ ചുമതലയായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഓർത്തു വെക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സംസ്ഥാനത്ത് പുതിയതായി രൂപീകരിച്ച NPI പൊതുവിഭാഗം സ്ഥാപനം എന്ന 5-ാമത്തെ വിഭാഗം റേഷൻ കാർഡുകളുടെ നിറം എന്താണ്? ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ 4 നിറങ്ങളാണ് ഉള്ളത് റേഷൻ കാർഡുകൾക്ക്. അപ്പോൾ 5-ാമതായിട്ട് രൂപീകരിച്ച പൊതുവിഭാഗം സ്ഥാപനം എന്ന പുതിയൊരു റേഷൻ കാർഡിൻ്റെ നിറം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ റേഷൻ കാർഡിൻ്റെ നിറമാണ് ബ്രൗൺ. അപ്പോൾ ബ്രൗൺ നിറത്തിലുള്ളതാണ് പുതിയ റേഷൻ കാർഡ് സംസ്ഥാനം സർക്കാരിന് പുറത്തിറക്കിയത്. അപ്പോൾ ഓർത്ത് വെക്കുക, അത് പൊതുവിഭാഗം സ്ഥാപനം എന്ന ഒരു കാറ്റഗറിയിലാണ് പുതിയ 5-ാമത്തെ റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ അന്ത്യോദയ അന്ന യോജന കാർഡുകൾ, അത് AAY കാർഡുകളെ നിറം മഞ്ഞ നിറമാണ്. അപ്പോൾ അന്ത്യോദയ അന്ന യോജന കാർഡുകളെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത് AAY കാർഡുകളാണ്. അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗം വിടുന്ന PHH എന്ന് പറഞ്ഞ കാർഡ് പിങ്ക് ആണ്. ഇത് മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന PHH ആണ്. അപ്പോൾ അതുപോലെ തന്നെ NPS അതായത് സംസ്ഥാന സബ്സിഡി വരുന്നത് നീല നിറത്തിലാണ്. അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ളത് NPNS എന്ന് പറഞ്ഞ കാർഡുകളാണ്. അപ്പോൾ ഇതുവരെ 4 കാർഡുകളാണത്. ഇപ്പം 5-ാമതായിട്ട് വന്നതാണ് ബ്രൗൺ നിറത്തിലുള്ള കാർഡുകൾ. അപ്പോൾ നമ്മൾ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഏകദേശം ഡിസ്കസ് ചെയ്തു. ഇന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടുഡേ ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. 1854 February 22 ആദ്യത്തെ പരുത്തി മിൽ ബോംബെയിൽ തുടങ്ങി. 1944 February 22 കസ്തൂർബ ഗാന്ധി അന്തരിച്ചു. അപ്പോൾ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കസ്തൂർബ ഗാന്ധി അന്തരിച്ചു. 1945 February 22 അറബ് ലീഗ് സ്ഥാപിതമായി. 1960 February 22 പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരമേറ്റു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യ ചോദ്യം നോക്കാം. ചെറിയ തുകയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ ഏത് സംസ്ഥാനമാണ് മാ സ്കീം നടപ്പിലാക്കാൻ പോകുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക് അടുത്തിടെ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? വാഴയങ്കട വിജയൻ, സദനം ബാലകൃഷ്ണൻ എന്നിവർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്? അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഫാഫ് ഡുപ്ലസിസ് ഏത് രാജ്യത്തെ താരമാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതാ കുറ്റവാളിയെ തൂക്കിലേറ്റാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇപ്പോൾ 5 ചോദ്യങ്ങളായി, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.